ഇത് ഇതാണ് പണ്ട് കേരളത്തിൽ പുതുതായിട്ട് കണ്ടെത്തിയ മീൻ. മനോഹരമായിട്ടില്ലേ ഈ ഒരു സുപ്രഭാതത്തില്. നമ്മുടെ സമീർ കുറവത്തിൻ്റെയും കൂട്ടുകാരുടെയും സ്വന്തം ബോട്ടായ 5-സ്റ്റാർ ബോട്ടിലാണ് ഇന്നത്തെ ജാംഗോ ബോട്ട് ലൈഫിൻ്റെ 20-ാമത്തെ ഫിഷിംഗ് ട്രിപ്പ്. ഈ ഒരു യാത്രയിൽ സമീറാണ് നമ്മുടെ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ. പണ്ട് ബാംഗ്ലൂരിൽ ഒരേ കോളേജിലാണ് ഞങ്ങളുടെ രണ്ടാളുടെയും പഠനം പൂർത്തിയത്. ഇന്ന് ഈ ഖത്തറിൻ്റെ ആഴക്കടലിൽ ഞങ്ങളുടെ ഈ പഴയ സൗഹൃദം ഒന്ന് പുതുക്കിക്കൊണ്ട് എല്ലാ ജോലിഭാരങ്ങളും ഇറക്കി വെച്ച്, അല്ലെങ്കിൽ ഈ കടലിൽ വലിച്ചെറിഞ്ഞ് ഞങ്ങൾ ഈ ഒരു യാത്രയിൽ ഒരു ചാകര പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഫിഷിംഗ് യാത്ര പോകുന്നത്, മീൻ പിടിക്കാൻ പോകുന്നത്. ഈ യാത്രയിലെ കുറച്ച് രംഗങ്ങൾ മാത്രമാണ് എൻ്റെ കൂട്ടുകാരുമായി ഇന്ന് പങ്കുവെക്കുന്നത്. ഈ ഫിഷിംഗ് യാത്രയിൽ നമുക്ക് ആർക്കും ഉറപ്പിക്കാൻ കഴിയില്ല ഏതൊക്കെ മീനുകൾ നമുക്ക് ലഭിക്കുമെന്ന്. എന്നാലും ഈ ദൃശ്യങ്ങൾ ആസ്വദിക്കുന്ന കൂട്ടുകാരെ ഒട്ടും മടുപ്പിക്കില്ല എന്ന് എനിക്ക് ഉറപ്പു തരാൻ പറ്റും. അതാണ് ഈ ഫിഷിംഗ് യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഓരോ നിമിഷവും നമുക്ക് പ്രതീക്ഷയുടെ നിമിഷങ്ങളാണ് ഈ കടലിൽ നമുക്ക് നൽകുന്നത്. ഈ സുന്ദരമായിട്ടുള്ള ഈ ആഴക്കടലിൽ എണ്ണിയാൽ തീരാത്ത അത്രയും മത്സ്യങ്ങളാണ് ഉള്ളത്. അതിൽ നമ്മുടെ ചൂണ്ടയിൽ ഇന്ന് ആരൊക്കെ കുടുങ്ങുമെന്നും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, കടലിൽ എവിടെയാണ് മീനുകൾ ഉള്ളത് എന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? കടലിൻ്റെ ആകാശത്ത് പാറി പറക്കുന്ന ഒരുപാട് പറവകളുണ്ട് നമുക്ക് വഴികാട്ടിയായി. അവരാണ് നമ്മുടെ വഴികാട്ടികൾ. അതിനാണ് നമ്മൾ ആക്ടിവിറ്റീസ് എന്ന പേര് പറഞ്ഞ് പൊതുവേ പറയാറുള്ളത്. ഈ ചെറിയ മത്സ്യങ്ങളെ കടലിൻ്റെ ഏകദേശം മുകളിലൂടെ കൂട്ടം കൂട്ടമായി നീന്തുന്നുണ്ടാവും. അപ്പോൾ അവരെ പിടിക്കാൻ കടലിലെ വലിയ മത്സ്യങ്ങൾ വരും, എന്നിട്ട് ഓടിച്ചിട്ട് പിടിക്കും. ഈ പിടിക്കുന്ന സമയത്താണ് മുകളിലെ പറവുകൾ ഇങ്ങനെ വട്ടം ചുറ്റി പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കി കടലിലോട്ട് ഊളിയിട്ട് ഇറങ്ങുന്നത്. ഈ ഊളിയിട്ട് ഇറങ്ങുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ മീൻപിടുത്തക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതിനെയാണ് നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളിങ്ങനെ കടലിൽ ചുറ്റി നടക്കുകയാണ്, ആക്ടിവിറ്റീസ് എവിടെയാണുള്ളത് എന്ന് നോക്കിയിട്ട്. അങ്ങനെ ഓരോ പക്ഷികളെ കണ്ടാലും ഞങ്ങളിങ്ങനെ കൊതിയോടെ നോക്കും, അവിടെ എങ്ങാനും മീനുകൾ വരുന്നുണ്ടോ എന്ന് പക്ഷികൾ ഞങ്ങൾക്ക് സൂചനകൾ തരുന്നുണ്ടോ, അതനുസരിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഫിഷിങ്ങും എത്ര മത്സ്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്നൊക്കെ. നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോയിലൂടെ എല്ലാ ആക്ടിവിറ്റീസും മീൻപിടുത്തവും ഒക്കെ നമുക്ക് വീക്ഷിക്കാം. പ്രതീക്ഷ ഒരു ഷാർക്കിനെ കിട്ടിയല്ലോ. പരീക്ഷണാണ്, ജഷ് വെച്ചിട്ടുള്ള പരീക്ഷണം അല്ലേ? ഓണർ ഓക്കെ, കമോൺ കമോൺ. ഒറ്റടിക്ക് എടുക്ക്. ശരിക്ക് കുറച്ചും കൂടെ വണങ്ങി കമോൺ കമോൺ. എന്തെങ്കിലും ഇങ്ങണോ? അടി കാണിക്കാം.
ചെറുതാണ് അടാ, ചെറുതായിട്ടുള്ളു. വലിക്കല്ലേ വലിക്കല്ലേ. ഒറ്റ കാഫിൽ കിട്ടണ ലാസ്റ്റ് ആണ്. ലൂസ് ആക്കല്ലേ. ചെറിയ ലാസ്റ്റ് ആട്ടത്. അഭിമാനിക്കണ്ട എന്തേലും. വലിയ കിങ് സൈസ് കിങ് ആട്ടോ. അതാ ഇവിടെ കാണാണ്ട് മൂന്ന് പടങ്ങളുള്ള കിങ് മോനെ. അതിനെ അടിച്ച് കൊല്ലി കൊല്ലി. വായിലൊക്കെ കത്തിച്ചു. സായിക്കാരൻ്റെ സാധാരണ വരുന്ന അത് അത് അവൻ വിചാരിച്ചു ഞാൻ വേറിടില്ല. അതൊന്നും ആവശ്യമില്ല. ഒന്ന് ഷോക്ക് അടിച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു പട്ടിഷോ. ഇത് ഇതാണ് പണ്ട് കേരളത്തിൽ പുതുതായിട്ട് കണ്ടെത്തിയ മീൻ. ഒന്നുകൂടെ ഒന്നുകൂടെ ഇങ്ങോട്ട് നേരെ ബക്കറ്റിലോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. കമോൺ. ഇതേതോ ഒരു പുല്ല് പിടിച്ചു. പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. നല്ല കിങ്ങൊക്കെ ഇരിക്കും. യെസ്, കമോൺ കിങ്ങടാ. കിങ് കിങ് ചാടിട്ട മേലത്തിയ കിങ് മേലത്തി ചാടില്ല. ഫാഷന്റെ യുദ്ധം മുറകൾ കാണാൻ നിൽക്കുന്നുണ്ട്. കാരണം അവിടെ ശരി ഇവിടെ സ്റ്റിൽ ഫൈറ്റിംഗ് കേട്ടോ മോനെ. കിങ് മോനെ കിങ്. പെടിയാന് പോലും എടാ, പെടിയാന് പോലും സമ്മതിക്കുന്നു. വൈദ്യ
ശോശോ ഇങ്ങോട്ട് ഇതിന്റെ പേരെന്താ വെദ്ദ അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ ദിവസം ഒരുപാട് മീനിനെ കിട്ടി. പക്ഷേ പേരിൽ ക്യൂനാണെങ്കിലും അധികം പ്രിയമില്ലാത്ത ഈ ക്യൂൻ ഫിഷാണ് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടിയത്. എന്തായാലും ഇന്നത്തെ ഫിഷിങ് ഒക്കെ ഞങ്ങൾ ആസ്വദിച്ചു. ഇനി അവസാനം കിട്ടിയ ഒരു ആമൂർ കുട്ടിയെ ഷെമീറി ഈ കടലോട്ട് തന്നെ തിരിച്ചുവിട്ട് ഇദ്ദേഹത്തിനെ പോകാൻ അനുവദിക്കണം. ഇദ്ദേഹം വലുതായി വരട്ടെ, എന്നിട്ട് നമുക്ക് വീണ്ടും പിടിക്കാം. എന്തായാലും ഈ മീനിനെ സന്തോഷകരമായി റിലീസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിപ്പിക്കുകയാണ്. ഏവർക്കും വണക്കം.